നീ എന്ത് പണിയെ കാണിച്ച്? കഴിക്കാതെ ഇവിടെ വന്നിരുന്ന് എന്നെ വഴക്കിപ്പിക്കാനാണോ? ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ? നീ എന്തിനാ ചൂടാവുന്നേ? ഇല്ല, ഞാൻ കൈകൊട്ടി ചിരിക്കാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തലയിലായെന്നും എന്റെ അടുത്ത് പെട്ടുകിടക്കുകയാണെന്നും പറയുന്നത് കേട്ട് ഞാൻ സന്തോഷിക്കാം. എല്ലാ ദിവസവും എന്തിനാ ഇങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്താ പറയേണ്ടത്? അവൻ ഒളിച്ചോടിയത് എന്റെ അനുഗ്രഹമായി, അതുകൊണ്ട് എന്റെ കല്യാണം നടന്നു. എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ നീ വിവാഹം കഴിച്ചത്? സത്യം പറ, നിനക്കും തോന്നിയിട്ടില്ലേ വന്ന് പെട്ടുപോയെന്ന്? ആ അതെ, തോന്നിയിട്ടുണ്ട്. എന്നാലും എല്ലാം മറന്ന് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോ വന്നോളും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. നീ എന്തിനാ ഒച്ച ഉയർത്തുന്നേ? ഇത്രയും ശബ്ദം ഉണ്ടായിരുന്ന നിനക്ക് അന്നേ പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് കല്യാണം വേണ്ടെന്ന്? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്റെ അച്ഛന് വേണ്ടിയാ നിന്നെ കെട്ടാൻ സമ്മതിച്ചത്. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ സമ്മതിച്ചത്. രണ്ടാൾക്കും ഇഷ്ടമല്ലാതെ നടന്ന കല്യാണത്തിൽ ഞാൻ സന്തോഷനാണെന്ന് നാട് നീളെ പറഞ്ഞു നടക്കണോ? ഇനി മുതൽ ഞാനും പറഞ്ഞു നടക്കാം പെട്ടുപോയെന്നും തലയിലായെന്നും ഒക്കെ. പറഞ്ഞു, എവിടെ വേണേലും പറഞ്ഞു. നിങ്ങളെ പോലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ പെരുമാറാൻ എനിക്കറിയില്ല. ആരെയും വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഞാൻ ശീലിച്ചിട്ടില്ല. സങ്കടപ്പെടാനും കരയാനൊക്കെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് പോയിട്ട് മതി. എനിക്ക് ഈ നാടകം ഒന്നും കാണണ്ട. നിങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ച് കരഞ്ഞ് ജീവിതം തീർക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാനത് അന്വേഷിച്ചില്ലല്ലോ, എനിക്കത് അറിയാൻ വേണ്ട. ഓ അങ്ങനെ എന്ന് വെച്ചാ ഞാനിവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണെന്നോ? ഒരിക്കലും അല്ല. നീ ഇല്ലാത്തപ്പോ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പോ ഞാൻ ഇല്ലാത്തതാണ് നിങ്ങക്ക് സന്തോഷം അല്ലേ? പിന്നെ നീ എന്ത് കരുതി? നിന്റെ വരവോടെയാ സച്ച് സന്തോഷിച്ചു തുടങ്ങിയെന്നോ? ഒന്ന് പോയടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്നോട് ഇങ്ങനെ ശബ്ദം വരുത്തി സംസാരിക്കരുത്. എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കും ഞാൻ അതിനുള്ള അവകാശം നൽകിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നാണോ? അതെ, നിനക്കൊരവകാശവും ഞാൻ വലിച്ചു തന്നിട്ടില്ല. അപ്പോ മറ്റുള്ളവരുടെ മുന്നില് എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്തവകാശത്തിന്റെ പേരിലാ? പറയൂ, എന്നും എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പോലും കുറ്റം പറയുന്നത് എന്തവകാശത്തിന്റെ പേരിലാണെന്ന് പറയുന്നതിന് തിരിച്ചു പറഞ്ഞാ സഹിക്കാൻ പറ്റില്ല. അവകാശം തന്നിട്ടില്ലാന്ന്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? എപ്പ നോക്കിയാലും കുറ്റം പറയുന്നതിലും ഭേദം. കാര്യം കാര്യമായിട്ട് പറ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അത് പറ, അല്ലാതെ നിങ്ങൾ ഒരുപാട് അങ്ങ് കഷ്ടപ്പെടണ്ട. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. തുറന്നു പറഞ്ഞാൽ മതി, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളാം.